ഇന്ന് ജൂൺ 23, അതെ, ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ. ഇന്ന് എന്റെ കണ്ണിൽ ആദ്യം ഉദിച്ച വ്യക്തി ഒരു പക്ഷേ നിങ്ങൾക്കും അറിയാമായിരിക്കും, ഡെറക് റെഡ്മണ്ട്. കുഞ്ഞുനാൾ മുതൽ ഓട്ടത്തിൽ അതിസമർത്ഥനും മിടുക്കനുമായിരുന്നു റെഡ്മണ്ട്. ചിട്ടയായ പരിശീലനം കൊണ്ടും തികഞ്ഞ ആത്മവിശ്വാസം കൊണ്ടും അദ്ദേഹം നല്ലൊരു ഓട്ടക്കാരനായി മാറി. ഒടുവിൽ സ്വന്തം രാജ്യത്തിനു വേണ്ടി മെഡൽ നേടാനുറച്ച് അദ്ദേഹം ഒളിമ്പിക്സിലും എത്തി. 400 മീറ്റർ ഓട്ടമായിരുന്നു ഒളിമ്പിക്സിൽ റെഡ്മണ്ടിന്റെ ഏക ഇനം. അധികം വൈകാതെ തന്നെ മത്സരത്തിന്റെ സെമി ഫൈനൽ ദിവസമെത്തി. ഓട്ടക്കാരെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആത്മവിശ്വാസത്തോടെ തന്റെ രാജ്യത്തിനു വേണ്ടി തയ്യാറായി നിന്നു. കൂടെ തികഞ്ഞ ആത്മധൈര്യത്തോടെ റെഡ്മണ്ടും വെടിപൊട്ടി. ഓട്ടക്കാരെല്ലാം കുതിച്ചു പാഞ്ഞു. പെട്ടെന്നാണത് സംഭവിച്ചത്. അതിവേഗം മുന്നേറിയിരുന്ന റെഡ്മണ്ട് ട്രാക്കിൽ തളർന്നു വീണിരിക്കുന്നു. സഹിക്കവയ്യാത്ത പേശി വേദന മൂലം റെഡ്മണ്ടിന്റെ കാലിലെ ഞരമ്പ് പൊട്ടി. അദ്ദേഹം വേദന കൊണ്ട് പുളഞ്ഞു. വൈദ്യസംഘം നിമിഷനേരം കൊണ്ട് പാഞ്ഞെത്തി. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റെഡ്മണ്ട് ചാടിയെണീച്ചു. തുടർന്ന് മുടന്തി മുടന്തി മുന്നോട്ട് കുതിച്ചു. പെട്ടെന്ന് കാണികളിൽ നിന്നൊരാൾ ട്രാക്കിലേക്ക് ഓടി. തടയാൻ ശ്രമിച്ച പോലീസുകാരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അദ്ദേഹം റെഡ്മണ്ടിന്റെ അരികിലെത്തി. റെഡ്മണ്ടിന്റെ അച്ഛൻ ജിമ്മായിരുന്നു അത്. അച്ഛാ, എനിക്ക് മത്സരം പൂർത്തിയാക്കണം, വിതുമ്പി കരഞ്ഞുകൊണ്ട് റെഡ്മണ്ട് പറഞ്ഞു. മോനെ, ധൈര്യമായി ഓടിക്കോളൂ, ഞാനുണ്ട് നിന്റെ കൂടെ, മകനെ ചുമലിൽ താങ്ങി പിടിച്ചുകൊണ്ട് ജിം പറഞ്ഞു. മറ്റു ഓട്ടക്കാരെല്ലാം എപ്പോഴേ ഫിനിഷിംഗ് ലൈൻ കടന്നിരുന്നു. അച്ഛന്റെ തോളിൽ അമർത്തിപ്പിടിച്ച വേദന കടിച്ചമർത്തിക്കൊണ്ട് ഓടിയ റെഡ്മണ്ട് ഏറ്റവും ഒടുവിലായി ഓട്ടം ഫിനിഷ് ചെയ്തു. കണ്ണീരോടെ റെഡ്മണ്ട് 400 മീറ്റർ ഓടിത്തീർത്തപ്പോൾ ഗാലറിയിലെ 65,000 വരുന്ന കാണികളും എഴുന്നേറ്റു നിന്നു കൈയടിച്ചു. പിൽക്കാലത്ത് 1992 ബാർസലോണയിൽ ഡെറക് റെഡ്മണ്ട് എന്ന ബ്രിട്ടീഷ് അത്ലറ്റിക് നടത്തിയ ആ ഓട്ടം ഒളിമ്പിക്സ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ പ്രകടനങ്ങളിലൊന്നായി മാറി. പിന്നീടൊരിക്കൽ അച്ഛൻ ജിം പറഞ്ഞു, എന്റെ മകൻ ഏറ്റവും അവസാനമായാണ് ഫിനിഷ് ചെയ്തത്, പക്ഷേ അവൻ ഫിനിഷ് ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് ധീരതയുടെയും സ്നേഹത്തിന്റെയും ഓട്ടമായിരുന്നു. അതെ, ഒരു നിമിഷം കാലിടറി എന്നു വരാം, തോറ്റു, ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്നും പറഞ്ഞ് പിന്മാറിയാൽ പിന്നെ ജീവിതം നിങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ലാത്ത ഒന്നായി മാറും. നേരെ മറിച്ച് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നാഞ്ഞു പരിശ്രമിച്ചു നോക്കാം. ഒരു പക്ഷേ ജയിച്ചാലോ, മറ്റൊരു പക്ഷേ തോറ്റു എന്നു വരാം. പക്ഷേ താൻ ഫിനിഷ് ചെയ്തല്ലോ എന്ന ആത്മവിശ്വാസവും ആഹ്ലാദവും, അതാണ് ലോകത്തിൽ വെച്ച് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. അതെ, നമുക്കും പറ്റും. ഒന്നാഞ്ഞു പരിശ്രമിച്ചാൽ നമുക്ക് പറ്റാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. ബി പോസിറ്റീവ്.